നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായുള്ള പടയൊരുക്കം ഒരു വശത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എന്ത് വില കൊടുത്തും ഇന്ത്യയെ തോൽപ്പിക്കണമെന്ന വാശിയിലാണ് ആതിഥേയരായ ഓസ്ട്രേലിയ. അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയുടെ മടയിൽ കയറി ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു. ഇതിന് മറുപടി പറയാൻ ശക്തമായ മുന്നൊരുക്കമാണ് ഓസീസ് നടത്തുന്നത്. സൂപ്പർ താരങ്ങളുടെ ഫിറ്റ്നസിനടക്കം പ്രാധാന്യം നൽകിയാണ് ഓസീസ് പടയൊരുക്കം പുരോഗമിക്കുന്നത്. അവസാന പരമ്പരകളിലെ തിരിച്ചടികൾ മറക്കാൻ മാനസികമായ മുന്നൊരുക്കവും ഓസീസ് നടത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഗംഭീർ എന്ന പുതിയ പരിശീലകന് കീഴിൽ ഓസ്ട്രേലിയയിൽ മികവ് ആവർത്തിക്കാമെന്നാണ് ഇന്ത്യൻ ടീം കരുതുന്നത്. എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഓസ്ട്രേലിയയിൽ ഇന്ത്യ ഇത്തവണ ടെസ്റ്റ് പരമ്പര തോൽക്കാനാണ് സാധ്യതകൾ കൂടുതലെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത്. കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പറയുന്നുമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണമായി പറയുന്നത് ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് പഴയ ഫോം ഇല്ല എന്നതാണ്. അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ജയിച്ചപ്പോൾ വിരാട് കോഹ്ലി, ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാനെ എന്നിവരെല്ലാം കരുത്ത് കാട്ടിയിട്ടുണ്ടായിരുന്നു. പൂജാരയും രഹാനെയും നിലവിൽ ഇന്ത്യൻ ടീമിലില്ല. വിരാട് കോഹ്ലിയുടെ സമീപകാല പ്രകടനങ്ങൾ എടുത്താൽ തീർത്തും നിരാശപ്പെടുത്തുന്നതാണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ബംഗ്ലാദേശിനെതിരായ ഒന്നാം ടെസ്റ്റിലും കോഹ്ലി ഫ്ലോപ്പായിരുന്നു. നായകൻ രോഹിത് ശർമ്മയ്ക്കും പഴയതുപോലെ മികവ് കാട്ടാൻ പറ്റുന്നില്ല. ടെസ്റ്റിൽ ഋഷഭ് പന്ത് ഫോം വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും കെ എൽ രാഹുൽ, ശുഭ്മാൻ ഗിൽ എന്നിവരെ ഒന്നും വിശ്വസിക്കാനാകാത്ത സ്ഥിതിയാണ്. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ മുന്നിൽ നിന്ന് നയിക്കാത്ത പക്ഷം ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ പരമ്പര നേടുക എന്നത് വലിയ പ്രയാസകരമായി മാറും. നിലവിലെ താരങ്ങളിൽ ഇന്ത്യക്ക് വിശ്വസിക്കാൻ കഴിയുന്നവർ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാന രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയപ്പോൾ ഇന്ത്യയുടെ പേസർമാർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത്തവണയും അത് ആവർത്തിക്കാൻ സാധിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർമാരിൽ ഒരാളായ മുഹമ്മദ് ഷമിയുടെ ഫിറ്റ്നസ് ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലാണ് ഷമിയുള്ളത്. ഓസീസ് പരമ്പരയ്ക്ക് മുൻപ് തിരിച്ചെത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ തിരിച്ചെത്തിയാലും ഷമിയുടെ ഫിറ്റ്നസ് പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്ന ഒരു കാര്യമാണ്. സിറാജ്, ബുംറ ഷമി കൂട്ടുകെട്ടിന്റെ മികവ് ഇന്ത്യയുടെ പരമ്പര നേട്ടം തീരുമാനിക്കുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഷമിയുടെ പരിക്ക് ഇന്ത്യയുടെ വിജയ സാധ്യതകൾ കുറയ്ക്കുന്നതാണ്. ആകാശ് ദീപിനെ പോലെയുള്ള ചില യുവ പേസർമാർ വളർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഓസീസ് പിച്ചിൽ കാഴ്ചവെക്കാനാകുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓസ്ട്രേലിയൻ നിര അവസാന രണ്ട് തവണത്തെക്കാളും വളരെ ശക്തമായാണ് ഇത്തവണ എത്തുന്നത്. ബാറ്റിംഗ് നിരയിൽ ട്രാഫിസ് ഹെഡിന്റെ വരവ് ഇന്ത്യക്ക് വലിയ ഭീഷണി ഉയർത്തുന്നതാണ്. ഇന്ത്യൻ നിരയിൽ മികച്ച പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓസീസിന് കരുത്തുറ്റ പേസ് ഓൾറൗണ്ടർമാരുടെ നിര ഉണ്ട് എന്നത് മറക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മിച്ചൽ മാർഷ്, കാമറൂൺ ഗ്രീൻ എന്നിവരാണ് ഓസീസ് നിരയിലെ ഈ രണ്ട് ഓൾറൗണ്ടർമാർ. രണ്ടുപേരും വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിവുള്ള താരങ്ങൾ കൂടിയാണ്. നിലവിൽ ഇന്ത്യൻ ടീമിനെയും ഓസീസ് ടീമിനെയും വ്യത്യസ്തമാക്കുന്നത് ഈ ഓൾറൗണ്ടർമാരാണെന്ന് തന്നെ നിസ്സംശയം പറയാം. ഓസീസിന്റെ പേസ് കരുത്ത് ശക്തമാണ്. പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോഷ് ഹേസൽവുഡ എന്നിവർ അടങ്ങുന്ന പേസ്, അതായത് ഓസീസ് പേസ് നിര ഇന്ത്യക്ക് വലിയ ഭീഷണിയാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം.